ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കണ്ടോ പെരുവൻമല ടെമ്പിൾ, അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, കോടൽ മുങ്ങിയ ശിവക്ഷേത്രം. അപ്പോൾ ഞാൻ കൊച്ചി പോകുന്ന വഴിക്ക് കേട്ടറിഞ്ഞു വന്നതാണ്. അപ്പോൾ ഏതായാലും സമയപ്പോൾ ഈവനിങ് ടൈമായി, നമുക്കൊന്ന് കയറി നോക്കാം. കോട കാര്യങ്ങളൊന്നും കാണൂല, എന്നാലും ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. തൃശ്ശൂർ ജില്ലയിലെ കണ്ടോ പെരുവൻമല ഹിൽ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഏതായാലും മുകളിൽ കയറി നോക്കാം. ഓക്കെ, വാ. കയറുന്ന വഴിയാണ്, കുറച്ച് ട്രക്കിംഗ് ഉണ്ട്. സമയം മോർണിംഗ് സമയത്തൊക്കെയാണ് വരേണ്ടത്. അപ്പം നമ്മുടെ കൂടെ ഹ്യാരിയുണ്ട്. ഹ്യാരി, ഹായ്, നമുക്ക് കയറാം, വാ. നല്ല വെയിലാണ്. പിന്നെ നമ്മൾ ഒരു പ്ലാൻ ചെയ്ത ഇതൊന്നും അല്ലല്ലോ. ഓ, നല്ല വ്യൂ, അടിപൊളിയല്ലേ? വ്യൂ അടിപൊളിയാണ്. അടുത്തതാണ് അല്ലെ തോന്നി ചോട്ടം. നല്ലൊരു വ്യൂ ഉണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല ചൂട് അറിയുന്നില്ല. കിതക്കുന്നുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ട്രിപ്പായതുകൊണ്ട് തന്നെ, ട്രിപ്പല്ല ഒന്നുകൊണ്ട് തന്നെ, ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നും അറിയില്ല. നല്ല കാറ്റ്, ഇതാണ് ആ ക്ഷേത്രം. പൂജ ഉണ്ടാവും. ഇതൊന്ന് മലപ്പുറത്തുനിന്ന് നമ്മൾ തിരുവോണമല പോയില്ലേ, അതേപോലെ തൽക്കാലം ഇപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, പാൻ്റൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒന്ന് പാമ്പ്, ഇതിൻ്റെ മെയിൻ വ്യൂയിലോട്ട് പോവാം. വ്യൂ ഉണ്ടോ? അടിപൊളി വ്യൂ. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പെരുവൺമല. പെരുവൺമല എന്ന് പറയുമ്പോൾ ഒരു അമ്പലമാണ്, ഒരു ശിവക്ഷേത്രം. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ചുറ്റും പരന്നിട്ടൊരു നല്ലൊരു ഹില്ലുണ്ട് മല. അപ്പോൾ നമുക്ക്, ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം, ഈ ലൊക്കാലിറ്റിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ല. അപ്പോൾ രണ്ട് ഒരു സുഹൃത്തുക്കൾ ഇപ്പോൾ സുഹൃത്തുക്കളായ രണ്ട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബ്രോ, പേര് പറഞ്ഞോ. എൻ്റെ പേര് വിഷ്ണു. വിഷ്ണു യദു. യദു, നിങ്ങൾ എവിടെ? തൃശ്ശൂരിലെവിടെ? ഞങ്ങൾ ചാവക്കാട്. ചാവക്കാട്. രണ്ടാളും ചാവക്കാട്. നിങ്ങൾ റിലേറ്റീവ് ആണോ അതോ ഫ്രണ്ട്സ് ആണോ? റിലേറ്റീവ് ആണ്. എന്താണ് ഈ ഒരു പെരുവൺമലയുടെ സവിശേഷത, ഹിസ്റ്റോറിക്കൽ എന്തെങ്കിലും സ്റ്റോറി എന്ന് പറയുമ്പോൾ? അങ്ങനെ അറിയുന്നില്ല, എല്ലാവരും വന്നു പോകുന്ന കാരണം ഞങ്ങൾ വന്നെന്നുള്ളൂ. അതല്ലേ. പിന്നെ ഇവിടെ ഒരു രാവിലെ ഒക്കെ വരുമ്പോൾ പ്രത്യേകതരം ക്ലൈമറ്റ് ആണ്, നല്ല രസമാണ്. ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ, നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ
കോടയിൽ ഇനി ഒരു 6 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ പിന്നെ അതേപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നല്ല രസമാണ്. ഈവനിങ് ആ ഈവനിങ് പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ലവേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ കപ്പിൾസ് കപ്പിൾസ് പിന്നെ തൊഴാൻ ആളുകളും വരില്ല. തൊഴാന് അങ്ങനെ അറിയില്ല. ഇവിടെ ഇപ്പോൾ പൂജ നടക്കില്ല അറിയില്ല. ഞങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ രാവിലെ ഒന്നുണ്ടായിരുന്നു. പിന്നെ വേറെന്താ അപ്പോൾ നമ്മളോട് കുറച്ച് നമ്മളെ പ്രേക്ഷകർക്ക് കുറച്ച് അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സഹകരിച്ചതിന് നന്ദി. ഓക്കെ, കൊറോണ ആയതുകൊണ്ട് ശയിക്കാനും തോന്നി, ഇതാണ് കൊറോണ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അനസ് കേട്ടോ, മുഹമ്മദ് അനസ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബ് ചാനലിൻ്റെ പേര് അനസ് അല. അവിടെ ഒരു ആൽമര ഉണ്ട്, അതാണ് ക്ഷേത്രം. നല്ല വെയിലാണ്, സമയത്ത് മലയൊക്കെ കയറിയാൽ പിന്നെ ഈ ടീഷർട്ടിൻ്റെ കളറോ നോക്കൊക്കെ. നല്ലൊരു ആൽമരം, ആൽമരത്തിൻ്റെ താഴെ അതുപോലെ അമ്പലം. അപ്പോൾ നമ്മളെ ഗൈഡായിട്ടൊന്നും വരും, നിങ്ങൾ വഴി അറിയില്ല. ശോഭാ സിറ്റിയോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? കടൽ അല്ലേ, അതല്ലോ. ഇതിപ്പോൾ എങ്ങനെ, ഏതൊക്കെ റൂട്ടിലൂടെ ഇങ്ങോട്ട് വരാം? അതായത് മലപ്പുറം സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ. വ്യൂ അടിപൊളി കേട്ടോ, നല്ല കാറ്റാ. ആടിവാക്കാറ്റേ ആടിവാക്കാറ്റേ. ബാക്കി എന്താ, കാര്യമായിട്ടൊന്നുമില്ല, കാരണം മല കാര്യങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ അമ്പലം തെറ്റൊന്നുമില്ല. ഏതായാലും നമുക്ക് ഇറങ്ങാം, കാറ്റുണ്ട് കേട്ടോ. പതിവുപോലെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൈനിങ് ഓഫ്. ഷുവർ.